ഇസ്മിള്ളി റഹിമാൻ റഹീം അലഹമുല്ലാറുറബുലമീൻ അസ്വലത്ത് വസ്ലാം ആല റസൂലിഹിൽ അമീൻ വല അലിഹി വാസാബിഹി അജ്മയിൻ അമ്മാബാദ് ലോകത്തെമ്പാടുമുള്ള പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഹൃദയപൂർവ്വം പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതമാശംസിക്കുകയാണ് ഏതായാലും നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ കിലോമീറ്ററുകൾക്കപ്പുറത്തിരുന്ന് പലപ്പോഴും സ്നേഹക്കൂടിൻ്റെ ചർച്ചകൾ കേൾക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ മറ്റു പ്രഭാഷണങ്ങളും ഇവിടെ പെരിന്തൽമണ്ണ അടക്കമുള്ള നമ്മുടെ പള്ളികളിൽ നിന്നുള്ള കുത്ബകൾ കേൾക്കുന്ന ആളുകളുമൊക്കെ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള വ്യത്യസ്ത വഴികൾ നിരന്തരം അന്വേഷിക്കുകയും ആലോചിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് മാസത്തിലൊരിക്കൽ ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു സെഷൻ നമ്മൾ ആസൂത്രണം ചെയ്തത് സമൂഹം വളരെ വലിയ ആവേശത്തോടെയാണ് ഈയൊരു സെഷനെ ഏറ്റെടുത്തിട്ടുള്ളത് എന്ന കാര്യം സന്തോഷപൂർവ്വം ഈ സന്ദർഭത്തിൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് കൊണ്ട് അലഹമില്ല പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ പ്രീ മാരിറ്റൽ കൗൺസലിങ് എന്ന നിലക്കായിരുന്നു നമ്മൾ ആരംഭിച്ചത് വിവാഹത്തിന് മുൻപ് ഒരു കുട്ടി ശ്രദ്ധിക്കേണ്ട കുടുംബം ശ്രദ്ധിക്കേണ്ട വരൻ ശ്രദ്ധിക്കേണ്ട ആ കുട്ടിയുടെ കുട്ടി ചെന്നു കയറുന്ന വീട്ടിലെ ആളുകൾ ശ്രദ്ധിക്കേണ്ട മേഖലകളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു നമ്മുടെ കുട്ടികൾ വളരെ ഓപ്പണായി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു പിന്നെ വിവാഹവും വിവാഹത്തിൻ്റെ അനുബന്ധ കാര്യങ്ങളും പറഞ്ഞു ഇന്ന് ഇതുവരെയുള്ള ഓൺലൈൻ കൗൺസിലിങ്ങുകളിൽ ഒരു ഒരു വിഷയം വളരെ ബോധപൂർവ്വം വെക്കുകയും ആ വിഷയത്തിൻ്റെ പരിസരത്ത് മാത്രമുള്ള ചോദ്യങ്ങൾ അനുവദിക്കുകയും ഒരു രീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ഇന്ന് ഒരു സ്പെസിഫിക്കായ ഒരു ഒരു പൂർണ്ണമായൊരു വിഷയത്തിൽ അങ്ങനെ നിൽക്കുന്നില്ലെങ്കിലും വളരെ ജന്യൂനായ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തന്നെ വന്നിരിക്കുകയാണ് ആറേ മുക്കാലിനാണ് നമ്മുടെ വിൻഡോ ഓപ്പൺ ആയത് അതിനുശേഷം മാത്രം വന്ന ക്വസ്റ്റ്യൻസ് ധാരാളം ഇവിടെ നമ്മുടെ പിന്നെ ഇതിനു വേണ്ടിയുള്ള സ്ക്രിപ്റ്റിംഗ് ഡെസ്കിൽ എത്തിയിരിക്കുകയാണ് ഏതായാലും ഇന്നത്തെ നമ്മുടെ ഒരു മർമ്മം എന്ന് പറയുന്നത് വിവാഹം നടക്കുന്നു വിവാഹം നടക്കുന്നതിൻ്റെ അടുത്ത ദിവസങ്ങളിലോ അടുത്ത കാലയളവിലോ തന്നെ പലപ്പോഴും പൊടുന്നനെ ഒരു ഒരു ആ മൈലാഞ്ചിച്ചോപ്പ് മായും മുമ്പ് കുട്ടികൾ അവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന അല്ലെങ്കിൽ വല്ല മരണക്കൊമ്പിലും തൂങ്ങി തൂങ്ങിയാടുന്ന അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഇങ്ങനത്തെ കുറേ രംഗങ്ങൾ നമ്മൾ കാണുകയാണ് ഡൈവോഴ്സ് എന്ന് പറയുന്നത് വിവാഹബന്ധ എന്ന് പറയുന്നത് അതിന് ചില ന്യൂ ജനറേഷൻ കാരണങ്ങളുണ്ട് പുതിയ തലമുറ മനസ്സിലാക്കി വെച്ച പശ്ചാത്തലത്തിലുള്ള ചില കാരണങ്ങളുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഗ്രാഫ് ഉയർച്ചയാണ് ഇപ്പോൾ കുടുംബ കോടതികളാണെങ്കിലും നമുക്ക് ലഭിക്കുന്ന സ്റ്റാറ്റിക്സുകളാണെങ്കിലുമൊക്കെ കേരളം വിദ്യാഭ്യാസ സമ്പന്നമായ കേരളം തൊട്ട് ലോകത്തെ എവിടെ എടുത്താലും കുടുംബ കോടതി വരാന്തകൾ കയറുന്ന വൈവാഹിക ജീവിതങ്ങൾ ധാരാളമുണ്ട് അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഒരു കേന്ദ്രീകരണം എന്ന് പറയുന്നത് തീർച്ചയായും ഈ ഒരു വിഷയത്തിൻ്റെ മർമ്മത്തിൽ നിൽക്കുകയും അതിലേക്ക് കാരണമാകുന്ന മേഖലകളെ ബന്ധപ്പെട്ടുകൊണ്ടാണ് പോകുന്നത് ഞാൻ ആരിസ്മോലുവിലേക്ക് എത്തുകയാണ് തീർച്ചയായും ഈ ഒരു പ്രൊഫൈസിൽ നിന്നുകൊണ്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് ആദ്യം പൊതുവായ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകും എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം വളരെ ലൈവായി നിങ്ങളുടെ ടെക്സ്റ്റ് ഇവിടെ നമ്മൾ ഡിസ്കഷൻ എടുക്കുകയാണ് പരമാവധി മലയാളത്തിൽ ടെക്സ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതായിരിക്കും പെട്ടെന്ന് ഒരു ലൈവ് സെഷനിൽ റീഡ് ചെയ്തെടുക്കാനൊക്കെയുള്ള സൗകര്യം അംഗ്ലീഷിൽ പലരും നൂറുകണക്കിന് ടെക്സ്റ്റുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷേ അതിലേക്ക് നമുക്ക് വളരെ ചെറിയ ടൈമാണുള്ളത് ആക്സസ് ചെയ്യാൻ ചില പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഒരു പൊതുവായ ആമുഖം ഇപ്പോൾ നമ്മൾ ഹാരിസ് മൗലവിയിൽ നിന്ന് ശ്രദ്ധിക്കുകയാണ് അസ്ലാം നമ്മൾ മാതാപിതാക്കളൊക്കെ വളരെ വലിയ ആശങ്കയിലാണ് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ വിവാഹം കഴിയുന്നതോടുകൂടെ തന്നെ പല വിവാഹങ്ങളും മുന്നോട്ടു പോകാത്ത സ്ഥിതിവിശേഷങ്ങൾ സംജാതമാവുകയാണ് എന്താണ് ഇതിൻ്റെ ഒരു പൊതുവായ കാരണങ്ങൾ എന്നതിനെ കുറിച്ചൊരു ബോധം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാവേണ്ടത് അതായത് നമ്മൾ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ പെൺകുട്ടികൾ ഒരിക്കലും വിവാഹത്തിന് ആവശ്യക്കാരല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സാധാരണഗതിയിൽ പഴയ കാലത്തെ കഥകളെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിക്ക് ഒരു ബാഗ് കിട്ടുന്ന കല്യാണ സമയത്താണ് അതേപോലെ തന്നെ അവൾക്ക് ജീവിതത്തിലെ പല കാര്യങ്ങളും അവൾ നേടുന്നത് വിവാഹത്തിൻ്റെ അന്നാണ് ഒരു പുതിയ സാരി കിട്ടുന്നത് പുതിയൊരു വസ്ത്രം കിട്ടുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായി മാതാപിതാക്കൾക്ക് തന്നെ നൽകുന്നു എന്നുള്ളതാണ് അവരിഷ്ടപ്പെടുന്ന വസ്ത്രങ്ങളും ഇഷ്ടപ്പെടുന്ന യാത്രകളും അതേപോലെ തന്നെ എന്തൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം അവർക്ക് സ്വന്തം വീടുകളിൽ തന്നെ ഒരു സ്വർഗീയ ലോകം പോലെ ലഭ്യമാണെന്നതാണ് ഒരു കാര്യം ഒരു പക്ഷേ അപ്പോളൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും വിവാഹം എന്നതിലൂടെ കിട്ടുന്ന അത് മാത്രമല്ലല്ലോ എന്നാൽ ഇന്ന് പിന്നെ പൊതുവായിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വളരെ സ്വതന്ത്രമായി ഇടപഴകാനുള്ള സാഹചര്യങ്ങളാണ് പുറത്തുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട് എന്ന നിലക്ക് ഒരു ആൺകുട്ടിയോടുള്ള സഹവാസവും മുമ്പത്തെതിനേക്കാളും വർദ്ധിച്ചു വന്നതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു വൈവാഹികമായ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ലഭിക്കുന്നു എന്ന വളരെ വലിയ ഒരു അപകടം ഇന്ന് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താ വച്ചാൽ ഒരു പെൺകുട്ടിയും വിവാഹത്തോടുകൂടെ എന്തെനിക്ക് കിട്ടി എന്ന ചോദ്യത്തിന് അവൾക്കൊരു സംതൃപ്തകരമായ ഉത്തരം സാധ്യമാകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ചില വിവാഹങ്ങളൊക്കെ വിജയിച്ചു പോകാനുള്ള കാരണം എന്താ വച്ചാൽ ഒരു പക്ഷേ ഇവൾ എത്ര ആർഭാടകരമായും ആഹ്ലാദകരമായും സ്വന്തം വീട്ടിൽ ജീവിച്ചു അതിനേക്കാൾ നന്നായി അവളെ സുഖിപ്പിക്കാനും ആനന്ദിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും അവൾക്ക് ആവശ്യമുള്ളത് നൽകാനും സാധിക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട് അവർ ഇത്തരം വിഷയങ്ങൾ എന്ത് ചെയ്യുന്നു വിജയിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വളരെ ഗൗരവപരമായ ഒരു കാര്യമാണത് അതുകൊണ്ട് തന്നെ അവൾ ഒരു ഭർത്താവ് നഷ്ടപ്പെട്ടാൽ എന്ത് എന്ന ചോദ്യത്തിൽ അവൾക്കൊരു പ്രശ്നമല്ല തിരിച്ചു വന്നാൽ അതിനേക്കാളും സന്തോഷകരമായൊരു ഒരു ഒരു കുടുംബാന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഒരു വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ചെറിയ ത്യാഗത്തിന് തയ്യാറാകുമോ എന്നതാണ് യഥാർത്ഥത്തിൽ പുതിയ തലമുറയിലുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം ഇനി നമ്മൾ ആൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കാണുന്നത് മറ്റൊരു കാര്യമാണ് അതായത് സ്വന്തമായൊരു വ്യക്തിത്വമോ അതേപോലെ തന്നെ ഒരു നിലനിൽപ്പോ ഇല്ലാത്ത ചെറുപ്പക്കാരാണ് പുതിയ ചെറുപ്പക്കാർ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുന്നു എന്നതിലുപരി ഒരു പെൺകുട്ടിയെ ശരിക്കും ഞാൻ ഏറ്റെടുത്തു എന്ന നിലക്ക് ഒരു ഗഡ്സോടുകൂടെ ഒരു തൻ്റെ ഇടത്തോടു കൂടെ ആ പെൺകുട്ടിക്ക് ഒരു നേതൃത്വം നൽകി മുന്നോട്ട് പോകുവാനുള്ള ഒരവസ്ഥ ഇന്ന് പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാരും നഷ്ടപ്പെട്ടു പോയി പല കാരണങ്ങളുണ്ട് അതായത് ഒരിക്കലും വീടുകളിൽ താമസിച്ച് ഒരു കുടുംബത്തെക്കുറിച്ചോ ഒരു ജീവിതത്തെക്കുറിച്ചോ അറിയാതെ ഒരു പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ട് ലൈഫിലൂടെ പോയി ഹോസ്റ്റലുകളിൽ നിന്ന് ഹോസ്റ്റലുകളിലേക്ക് പോയി അവസാനം എന്ത് ചെയ്യുന്നു ഒരു വിവാഹത്തിൻ്റെ സമയത്താണ് ഒരു കുടുംബം വീട് മാതാപിതാക്കൾ എന്നൊക്കെ ഒരു ലോകത്തേക്ക് അവൻ തിരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ പൂർണമായും മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഒരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയോട് തൻ്റെ ഇണയോട് ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ഉത്തരവാദിത്തത്തോടുകൂടി അവൾ ഏറ്റെടുക്കാനോ കഴിയാത്ത ചില ദൗർബല്യങ്ങൾ കാണുമ്പോൾ ഇയാളെ കൂടെ എങ്ങനെ ജീവിക്കും എന്ന് ചില പെൺകുട്ടികൾ ചിന്തിച്ചു പോകുന്നു എന്നത് ഈ നാൺകുട്ടിയുടെ വശത്തു നിന്നും ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ മറ്റു ചില രംഗങ്ങളിൽ കാണുന്നത് ഈ വിവാഹം കഴിഞ്ഞാലും പിന്നെ പല ചെറുപ്പക്കാരും അവരുടെ കൂട്ടുകാരോടൊപ്പമാണ് അവരൊരിക്കലും കൂട്ടുകാരുടെ ഒരു ഗാങ്ങിൽ നിന്നും അവരുടെ സന്തോഷങ്ങളെയും ആഹ്ലാദങ്ങളെയും എന്ത് ചെയ്യുന്നില്ല ഭാര്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നില്ല അവർ ഏത് സമയത്തും മതിന്ന് ആ സുഹൃത്തുക്കളോടും പോകുന്നു അവരോടൊപ്പം സന്തോഷം അവരോടൊപ്പം ആഹ്ലാദം പൊതുവേ ഒരു പെൺകുട്ടിയെക്കൊണ്ട് തനിക്ക് എന്തുണ്ട് കാര്യം അത് നിർവഹിക്കാൻ വേണ്ടി മാത്രമുള്ള സമയങ്ങളിൽ വീട്ടിലെത്തുന്നു എന്നതിൽ കവിഞ്ഞ് ഇവിടെ നിന്നോ കേട്ട ചില കാര്യങ്ങൾ പ്രയോഗിച്ച് മനസ്സിലാക്കാനും പ്രയോഗിക്കാനുമുള്ള ഒരായുധമെന്തേലുപരി തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തൻ്റെ ഭാര്യയെ ചേർക്കാതെ വീണ്ടും സുഹൃത്തുക്കളോടൊപ്പമുള്ള ആഹ്ലാദ ജീവിതത്തിനപ്പുറം ഭാര്യയ്ക്കൊരു സ്വകാര്യതയോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ സമയമോ നൽകാത്ത ഒരു പുതിയ ചുറ്റുപാട് വളരെ ഭയാനകമാണ് ആൺകുട്ടിയുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ഈ ഒരവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് പിന്നെ അതേപോലെ തന്നെ മാതാപിതാക്കളുടെ നിയന്ത്രണങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നേടാത്ത ചില ചെറുപ്പക്കാർ അതായത് ഒരു എട്ടാ എട്ട് എട്ട് വയസ്സിലും അഞ്ചു വയസ്സിലും ഒക്കെ എങ്ങനെയാണോ മക്കളെ നോക്കി കൊണ്ടുപോകുന്നത് അതേപോലെ വിവാഹം കഴിച്ചിട്ടും തൻ്റെ ഭാര്യയുമായി ഉള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു സ്വതന്ത്രമായ തീരുമാനമോ കാഴ്ചപ്പാടോ ഇല്ലാതെ മാതാപിതാക്കളുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രം മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഇങ്ങനെത്തുന്ന ഒരു ചുറ്റുപാടിലൊരു പെൺകുട്ടി തൻ്റെ ഇടമുള്ള ഒരു പെൺകുട്ടി ഒരു പക്ഷേ മുന്നോട്ട് പോകാൻ തയ്യാറാകാത്ത അവസ്ഥ വരും ഇതാണ് യഥാർത്ഥത്തിൽ പുതിയ തലമുറയിൽ നമ്മൾ പഴയ കാരണങ്ങളല്ല കാണുന്നത് അതുകൊണ്ട് ഒരു പെൺകുട്ടി വിവാഹത്തിന് ആവശ്യക്കാരിയല്ല എന്നുള്ളത് വളരെ ഗൗരവ മാതാപിതാക്കൾക്ക് വേണ്ടി കല്യാണം കഴിയുക ഇതൊരു വളരെ ഭയാനകമായ ഭയാനകമായൊരവസ്ഥയിൽ കുട്ടിക്ക് പത്തൊമ്പത് വയസ്സായി ഇരുപത് വയസ്സായി ഇനി കല്യാണം നടക്കാതെ പറ്റില്ലെന്നതിന് ഒരു പെൺകുട്ടിക്ക് എന്താണ് കൃത്രിമമായി പിന്നെ സജ്ജമാക്കണ ഒരു കല്യാണത്തിന് ഈ ഒരു അവസ്ഥ മാറി വിവാഹത്തെക്കുറിച്ചുള്ള ആവശ്യ ബോധം സൃഷ്ടിക്കുവാനും ഒരു ഭാവിയിലെ നല്ലൊരു ജീവിതത്തിനൊരു വിവാഹം ആവശ്യമാണെന്നുള്ള ബോധം പെൺകുട്ടികൾക്ക് പകർന്നു നൽകുവാനും ബോധവൽക്കുന്ന വിൽക്കുന്നതും മാതാപിതാക്കൾക്കും കഴിയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ആൺകുട്ടികൾക്ക് ഒരു വിവാഹത്തോടുകൂടെ വരേണ്ട പക്വതയും തൻ്റെ ഇടവും ഉത്തരവാദിത്ത ബോധവും എല്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഇനിയുള്ള വിവാഹങ്ങളെല്ലാം വെറുതെ ഒരു പരീക്ഷണമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഫോണുകളും ആപരാതികളും പരാതികളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടത് വരികയാണെങ്കിൽ കൂടുതൽ തീർച്ചയായും ഗുണ ഗുണപരമായിരിക്കും ഇവിടെ ഇന്ന് ഇപ്പോൾ നമുക്ക് എഴുതി ലഭിച്ച അത്തരം ചില കാര്യങ്ങളിലേക്കാണ് തീർച്ചയായും വരുന്നത് ഒരു വലിയ പ്രതിഭാസം നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ നൂറ് കല്യാണങ്ങൾ നടന്നാൽ അതിൽ ഇരുപത്തി നാലെണ്ണം നിലനിൽക്കുന്നില്ല ഡൈവോഴ്സ്ഡ് ആണ് എന്നാണ് കണക്കുകൾ യു എസ് എയിൽ നൂറ് വിവാഹങ്ങളിൽ നാൽപ്പത്തി ആറെണ്ണം മാത്രമാണ് നിലനിൽക്കുന്നത് അല്ലാത്തത് മുഴുവൻ ഡൈവോയ്സായി പോകുന്നു എന്നതാണ് കണക്കുകൾ അപ്പോൾ ലോകത്ത് മൊത്തം ഇത്തരമൊരു പ്രതിഭാസമുണ്ട് ആ പ്രതിഭാസങ്ങൾക്ക് നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ മീഡിയകളും നമ്മുടെ കേൾവികളും എല്ലാം കാരണമാകുന്നുണ്ട് എന്ന വസ്തുത വളരെ സൂക്ഷ്മമായി നമ്മൾ മനസ്സിൽ വെച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കുക ഈ ഒരു പ്രതിസന്ധി നമ്മിലേക്കും കയറി വരും എന്നതാണ് പലപ്പോഴും കുടുംബ വീട്ടിൻ്റെ ഉള്ളിലെ ചില പ്രശ്നങ്ങൾ ഇതിലുണ്ട് അതിൽ ഒരു വിഷയമാണ് ഒരു സഹോദരി ഇവിടെ എഴുതിയിട്ടുള്ളത് എഴുതി ആരുടെയും പേരോ വിവരമോ അവരെ മനസ്സിലാക്കാവുന്ന സൂചനകളോ പൂർണ്ണമായും ഒഴിവാക്കി നിർത്തിക്കൊണ്ടാണ് നമ്മൾ തീർച്ചയായും വായിക്കുന്നത് എന്നിട്ടും നിങ്ങൾക്ക് ഇത് എൻ്റെ ഇന്ന ആൾ എഴുതിയതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഉത്തരം നിങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി കേൾക്കുകയും നിങ്ങൾക്ക് തിരുത്താനുള്ളതാണെങ്കിൽ തിരുത്തുകയും ചെയ്യുക പിസ് റേഡിയോയിലേക്ക് ഈ ക്വസ്റ്റൻ അയച്ചു എന്ന നിലക്ക് അവരെ പ്രതി ചേർക്കുകയില്ല എന്നത് നമുക്കറിയാം ഇത് നസീഹത്തുകളാണ് തീർച്ചയായും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഒരു സഹോദരി പറഞ്ഞിട്ടുള്ളത് മകളെയും മരുമകളെയും തമ്മിൽ താരതമ്യം ചെയ്യുന്ന വാക്കുകൾ അസഹനീയമാണ് എന്നതാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഉമ്മ പറയും എൻ്റെ മോളാണെങ്കിൽ അവ അവൾ ഈ കാര്യം ഇങ്ങനെയാണ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ മോള് അവൾ ഈ രീതിയിലാണ് പോവുക നീ അങ്ങനെയല്ല എന്നിങ്ങനെ നിരന്തരം പറയുകയും സ്വന്തം മകളെയും മരുമകളെയും പരസ്പരം താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു എന്ന ഒരു ഒരു അവസ്ഥയാണ് അവർക്ക് വലിയ മാനസിക പ്രയാസങ്ങളുണ്ട് അവരെന്താണ് ചെയ്യേണ്ടത് വളരെയധികം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ഇവിടെ ഒരു വസ്തുത ഞാൻ പറയുന്നു അത് ഒരിക്കലും ഈ സഹോദരി തെറ്റിദ്ധരിക്കാൻ പാടില്ല ആ വസ്തുത എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ നമ്മുടെ ഉമ്മ നമ്മളോട് എന്തു തന്നെ പറഞ്ഞാലും നമുക്കൊരു പ്രശ്നം തോന്നില്ല കാരണം ഉമ്മയാണ് എന്നാലും ഉമ്മ പറയുന്ന അതേ കാര്യങ്ങളും അതേ വാക്കുകളും ഒരു പക്ഷേ അമ്മായിമ്മയിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായും അതിൽ നമുക്ക് ചിലപ്പോൾ എന്തെയ്യും വിഷമം തോന്നും അതേപോലെ തന്നെ അതെന്തോ ചില ദുരുദ്ദേശങ്ങളിൽ പറയുകയാണോ എന്ന് തോന്നും അതുകൊണ്ട് ഒരു പരിധിവരെ നമ്മൾ അമ്മായിമ്മയെയും ഉമ്മയെപ്പോലെ വിചാരിച്ചാൽ അവർ പറയുന്ന പല വിമർശനങ്ങളെയും കുറ്റപ്പെടുത്തലിലേക്ക് നമുക്ക് ഉൾക്കൊള്ളാനും ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു വീട്ടിലൊക്കെ ആണെങ്കിൽ ഉമ്മയിൽ നിന്ന് എന്തൊക്കെയാണ് പെൺമക്കൾ കേൾക്കുന്നത് നിരന്തരമായി അവരെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതൊരു പ്രയാസമാവാത്തത് ഉമ്മ പറയുന്നു എന്ന് വിചാരിക്കുന്ന കൂടെയാണ് അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടോടെ കാണുമ്പോൾ നമുക്ക് കുറേയൊക്കെ വിഷമങ്ങൾ പരിഹരിക്കാൻ പറ്റും പക്ഷേ എന്നാൽ ഇങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല പലപ്പോഴും തങ്ങളുടെ പെൺമക്കളുടെ കാര്യം വരുമ്പോൾ സ്വീകരിക്കുന്ന അതേ നിലപാടും അതേ തത്വങ്ങളും അതേ സമീപനങ്ങളും മരുമകളുടെ കാര്യത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ മകൾക്ക് ഒരു രണ്ട് ദിവസം ഇവിടെ നിന്ന് വന്ന് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്ന അതേ അമ്മായിമ്മ എന്തു ചെയ്യും ഇതും ഒരു മറ്റൊരു വീട്ടിലെ മകളാണെന്ന് ചിന്തിച്ചിട്ട് ഇവൾക്ക് ഒരു ഒരാഴ്ച അവിടെ അവളെ വീട്ടിൽ പോയി നിൽക്കാൻ ആഗ്രഹമുണ്ടാകുമല്ലോ എന്ന് പലപ്പോഴും ചിന്തിക്കാൻ പറ്റാത്ത ചില അവസ്ഥകൾ താരതമ്യങ്ങൾ പൊതുവേ വിഷമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നറിയാം പിന്നെ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ സഹോദരിയുടെ ചോദ്യത്തിൽ പ്രധാനമായി നിൽക്കുന്ന അവിടെ മനോവേദനയാണ് മനോവേഷമാണ് തൻ്റെ ഭർത്താവിൻ്റെ മാതാവിൽ നിന്നുണ്ടാകുന്ന ഇത്തരം സമീപനങ്ങളിലുണ്ടാകുന്ന അതീവമായ ഹൃദയ വേദനയാണ് അവർ പ്രകടിപ്പിക്കുന്നത് ഇപ്പം ഞാൻ ഒരുക്കുന്നത് ഇന്നലെ പിന്നെ സമീപിച്ച ഒരു കുടുംബത്തെക്കുറിച്ച് കുറിച്ച് ഞാൻ ആലോചിക്കണം അവർക്ക് പ്രായം എനിക്ക് തോന്നുന്നത് അറുപത്തിയഞ്ച് വയസ്സായയാൾക്കുണ്ട് അപ്പോൾ അയാളുടെ ഭാര്യ എന്താണ് കരഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ അയാളും ഭാര്യ ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ കരഞ്ഞുകൊണ്ടാണ് എന്താണ് അറിയോ അതായത് അമ്മായിമ്മയിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളുടെ ആ ഓ വേദനകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രയോ വർഷങ്ങളായി ഇരുപത്തിയേഴോ ഇരുപത്തെട്ടോ വർഷങ്ങളായിട്ട് അപ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്ക് എന്തു ചെയ്യാൻ പറ്റൂല ഒരമ്മായിമ്മയുടെ സ്വഭാവങ്ങളെയോ പെരുമാറ്റങ്ങളെയോ കാഴ്ചപ്പാടുകളെയോ സ്വാർത്ഥതയെയോ ഒന്നും തിരുത്തിയിട്ട് അവരെ നേരാക്കിയിട്ട് അവിടെ ഒരു സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ലെന്ന് തന്നെ വിചാരിക്കണം അപ്പോൾ അവിടെ നമ്മൾ സാധാരണ പറയുന്ന പോലെ നമ്മൾക്ക് കേൾക്കാൻ ബാധ്യതയില്ലാത്ത നമ്മൾക്ക് അർഹതയില്ലാത്ത നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മളതിനെ പരിഗണിക്കാതിരിക്കുക ഒരു വിവേചനം സ്ഥിരമായിട്ട് ഉമ്മയിൽ നിന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അത് ആ ഉമ്മയുടെ ഒരു മനസ്സ് എന്ന നിലക്ക് മനസ്സിലാക്കി അതിലൊന്നും ഫീലിംഗ് ആകാതിരിക്കുക അതിലൊന്നും വിഷമിക്കാതിരിക്കുക നമുക്ക് അവകാശപ്പെടാത്ത ഒന്നിനും നമ്മൾ എന്ത് ചെയ്യണതില്ല വെറുതെ വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അത് ആ വാക്കുകളെ വല്ലാതെ ഒരു വിഷമത്തിലെടുക്കാതെ അത് നമ്മൾ ഫീലിംഗ് ആവാതെ നമ്മളവിടെ അവകാശത്തോടെ വന്നാണ് ഭർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നു അയാളുടെ ചിലവിലാണ് നമ്മൾ കഴിയുന്നത് അതുകൊണ്ട് എനിക്കിവിടെ അഭിമാനത്തോടെ അവകാശമുണ്ട് എന്ന നിലക്ക് അവർ പറയുന്ന വാക്കുകളുടെ വേദനകൾ മനസ്സിലേക്ക് കൊടുക്കാതെ വിഷമിക്കാതെ സമാധാനത്തോടെ പ്രാർത്ഥനയോടെ കഴിഞ്ഞുകൂടെ എന്തായിരുന്നാലും അത്തരം അവസ്ഥകൾക്കൊരു മാറ്റം അള്ളാഹു ഉണ്ടാക്കും അതല്ലെങ്കിൽ എന്തു ചെയ്യുക സ്വാഭാവികമായും ഇതിലെനിക്കൊരു വിഷമവും ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരു മനോവേദനയ്ക്ക് അവിടെ സ്ഥാനമുണ്ടാവില്ല തീർച്ചയായും നല്ല സമാധാനകരമായ ഒരു ജീവിതാന്തരീക്ഷം ഈ സഹോദരിക്ക് അവിടെ ഭർത്തുവീട്ടിലുണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക അവർ തന്നെ ഒരു ഒരു സബ് ക്വസ്റ്റനിലേക്ക് വന്നിരിക്കുകയാണ് വിവാഹത്തിന് മുമ്പ് തന്നെ എനിക്കുണ്ടായിരുന്ന ഒരു തീരുമാനം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ ഒരിക്കലും എൻ്റെ വീട്ടിൽ പറയുകയില്ല എന്നതായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ അനുഭവിക്കുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത അത്ര വലിയ പ്രയാസങ്ങളാണ് അപ്പോൾ അവർ രണ്ട് ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് ഒന്ന് എനിക്ക് ഇത് എൻ്റെ മനസ്സിന് മനസ്സിനൊരാശ്വാസവും സമാധാനവും കിട്ടാൻ ആരോടെങ്കിലും പറഞ്ഞാൽ അതിൽ മതപരമായ തെറ്റുണ്ടോ രണ്ടാമത്തെ കാര്യം ഇതിൽ എൻ്റെ ഭർത്താവ് ഇനി ഇതൊരിക്കലും ഇഷ്ടാവൂല ഞാൻ അങ്ങനെ മറ്റൊരാളോട് ഷെയർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അഭിമാനം സ്ഥാനം അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ വെച്ചിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാതെ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമോ എന്നാൽ ഈ ഭർത്താവ് എന്നെ ഒന്ന് സമാശ്വസിപ്പിക്കാനോ എനിക്കൊരു പിന്തുണ തരാനോ അദ്ദേഹം ഇല്ലതാനും അപ്പോൾ ഞാൻ എന്തു ചെയ്യണം എന്ന വളരെ ഒരു പ്രയാസകരമായ കാര്യമാണ് അവരെ ഇതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യനായി ഒരു ആയി നമ്മളോട് വീണ്ടും ഉന്നയിച്ചിട്ടുള്ളത് ഇവിടെ ആത്യന്തികമായി നമ്മുടെ സഹോദരി പറഞ്ഞ് നമുക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഭർത്താവ് മൊത്തമുള്ള ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ഭർത്താവ് ഒത്ത് ഒന്നിച്ചു പോവാൻ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏതൊരു സന്തോഷത്തിനും ഏതൊരു ലക്ഷ്യത്തിനും ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ ചില പരിക്കുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും അപ്പോൾ നല്ലൊരു ദാമ്പത്യ ജീവിതവും സമാധാനവും ഭർത്താവ് ലഭിക്കുന്നുവെങ്കിൽ ഉമ്മയിൽ നിന്നുള്ള ഇത്തരം പ്രശ്നങ്ങൾ വലിയൊരു പ്രയാസകരമായ കാര്യമല്ല പക്ഷേ നിങ്ങളുടെ ചോദ്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഒരു സഹകരണമില്ല എന്നാണ് മനസ്സിലാവുന്നത് സ്വാഭാവികമായും അത് ഭർത്താവ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് തൻ്റെ ഭാര്യ അനുഭവിക്കുന്ന ഒരു മനോവേദനയിൽ അവളെ സമാശ്വസിപ്പിക്കുവാനും അവളുടെ വേദനകൾ അറിയാനും അതിൽ ആശ്വസിപ്പിക്കാനും അയാൾക്ക് പറ്റുന്നുവെങ്കിൽ സ്വാഭാവികമായും ഈ ഒരു പ്രയാസം ആ സഹോദരിക്ക് ഉണ്ടാവില്ല പക്ഷേ അവിടെ ചെറിയൊരു പരിമിതി ഞാൻ പറയാം അതായത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മയാണ് ഇവിടെ പ്രശ്നം അപ്പോൾ ഉമ്മയെ പരിഹരിക്കുക ഉമ്മയെ ഡീൽ ചെയ്യുക ഉമ്മയെ ഉപദേശിക്കുക എന്നുള്ളത് എന്തായിരുന്നാലും എനിക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് എനിക്ക് കഴിയാത്തൊരു കാര്യത്തിൽ ഞാൻ എന്തു ചെയ്യും എന്ന നിസ്സഹായതയായിരിക്കാം ഈ വിഷയത്തിൽ അദ്ദേഹം സഹകരിക്കാതിരിക്കാൻ കാരണമെന്നാണ് മനസ്സിലാവുന്നത് പിന്നെ ഇവിടെ ചോദിച്ച രണ്ട് ചോദ്യങ്ങളാണ് ഞാനിത് ആരോടെങ്കിലും പറയുന്നതിൽ പ്രശ്നമുണ്ടോ അവിടെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം അങ്ങനെ ഇപ്പോൾ ഉമ്മാനെപ്പറ്റി നമ്മൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു പറയുന്നതുകൊണ്ടുള്ള പ്രയോജനം ഒരു വിഷമം പറയുമ്പോൾ ഉണ്ടാകുന്ന ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സമാധാനം അത്രേ ഉള്ളൂ അതിപ്പം തരും മാ നിങ്ങളുടെ ഒരു പ്രശ്നം എന്താ വച്ചാൽ മാതാപിതാക്കൾ ഇത് അറിയുമ്പോൾ ഈ പ്രശ്നം അങ്ങനെ നിലനിൽക്കുകയും ചെയ്യും മാതാപിതാക്കൾ എന്ത് ചെയ്യുമ്പോൾ അവർ ഭയങ്കര വിഷമത്തിലാവും കാരണം നിങ്ങൾ ഈ വീട്ടിലാകുമ്പോഴൊക്കെ എൻ്റെ കുട്ടിനെ ഇവർ ചീത്ത പറഞ്ഞു കൊണ്ടിരിക്കുകയാണോ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊരു മനോവേദനയാണ് അവർക്കുണ്ടാവുക അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ തുടർന്ന് പോവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മാതാപിതാക്കളെ അറിയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടാവുന്നു വലിയൊരു പ്രയോജനം ഉണ്ടാവില്ല അവരെയും കൂടി ഒരസമാധാനത്തിലാക്കാനേ പറ്റുള്ളൂ പക്ഷേ എല്ലാം സഹിച്ച് നിങ്ങളൊരു മനോരോഗി ആവണമെന്ന് നമുക്ക് അഭിപ്രായമില്ല ഇതിൽ ഭർത്താവിനെ ഒന്ന് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വിഷമങ്ങൾ അറിഞ്ഞ് അത് പരിഹരിച്ച് തരാൻ അവർ സഹകരിക്കുക എന്നുള്ളൊരു ആവശ്യം അതിലുണ്ട് പിന്നെ നിങ്ങളൊരു ഒരു കൗൺസിലറോടോ നിങ്ങളുടെ ഇവർക്ക് ദോഷം വരാത്ത രൂപത്തിൽ ഒരു കൗൺസിലറോടോ അല്ലെങ്കിൽ മതപരമായി നിങ്ങൾക്കൊരു സമാശ്വാസം പകരാവുന്ന ഒരാളോടോ നിങ്ങൾ എന്ത് ചെയ്യുക ആശ്വാസം കിട്ടേണ്ടിണ്ട് ഒരു ഉണ്ട് എന്ന് ഭർത്താവിനോട് പറഞ്ഞ് വിഷയം ഇതാണെന്നൊന്നും പറയണമെന്നില്ല ഒരു ആശ്വാസത്തിന് വേണ്ടി നിങ്ങൾ ഒരാളെ കണ്ട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഒരു പരിഹാരം എങ്ങനെ ഒരു സമാധാനം ഒരു ഉപദേശം തേടുന്നതിനൊന്നും വിരോധമില്ല പക്ഷേ ഇവരുടെ അഭിമാനം പ്രശ്നമാകുന്ന രൂപത്തിൽ പുറത്ത് അവരുടെ ശത്രുക്കളോടോ അവരുടെ ഗുണകാംക്ഷയില്ലാത്തവരോടോ ഷെയർ ചെയ്യുന്ന എന്തായിരുന്നാലും നിങ്ങൾക്കോ അവർക്കോ ഗുണം ലഭിക്കുന്നതല്ല എന്നാണ് മനസ്സിലാക്കാം തീർച്ചയായും ഇവിടെ നമ്മുടെ ഈ ഭാര്യമാരുടെ ഇത്തരം പ്രശ്നങ്ങൾ കേൾക്കാൻ സന്നദ്ധരാകാത്ത ആളുകളോട് ഈ നിങ്ങളിപ്പം ഫീഡ്ബാക്കിലേക്കൊരു കമൻ്റ് ഇടുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു നമ്പർ കിട്ടുന്നുണ്ട് ആ നമ്പർ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് അത്രയധികം ഫീഡ്ബാക്കുകൾ നമുക്ക് സമൂഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് മനസ്സിലായൊരു കാര്യം പലപ്പോഴും ഈ അവിഹിതങ്ങളിലേക്കും ബാക്കിയൊക്കെ പോകുന്ന ആളുകൾ ഭാര്യ വീട്ടിലെ അല്ലെങ്കിൽ ഭർത്തൃ വീട്ടിലെ അമ്മായിയുമായൊക്കെയുള്ള ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ അതിലിങ്ങനെ വിങ്ങി നിൽക്കുമ്പോൾ സ്വന്തം ഭർത്താവിനെ സംസാരിക്കാൻ കിട്ടില്ല അപ്പോൾ വരുന്ന മിസ് കോളുകൾ അല്ലെങ്കിൽ വരുന്ന ചാറ്റുകൾ അതിലങ്ങനെ കയറി കാര്യം പറഞ്ഞാണ് പിന്നീട് അപകടത്തിൽ പെടാറുള്ളത് എന്ന കാര്യം ഈ ഭർത്താക്കന്മാരെ ഇപ്പോൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇത് ഇതിൻ്റെ അനുബന്ധമായി ഇവിടെ വന്ന മറ്റു ചില ചോദ്യങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രോതാക്കളൊരു നല്ല കോർവയിൽ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നിലധികം മരുമക്കളുള്ള ഒരു വീട്ടിലെ ഒരു ഒരു പെൺകുട്ടിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു രണ്ട് മരുമക്കൾക്കിടയിൽ കാണിക്കുന്ന ഒന്ന് മകളും മോളും ആയിരുന്നെങ്കിൽ ഇവിടെ രണ്ട് മരുമക്കൾക്കിടയിൽ നടക്കുന്ന ചില അസംതൃപ്തികളാണ് അല്ലെങ്കിൽ രണ്ടാളോട് രണ്ട് സ്റ്റാൻഡ് സ്വീകരിക്കുന്നതും ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ അയാൾ പരിഗണിക്കുന്നു മറ്റാളുടെ അസുഖം പരിഗണിക്കുന്നില്ല പോലെയുള്ള ചില മേഖലകൾ പിന്നെ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന കാര്യം ഇവിടെ ഒരു സഹോദരി പങ്കുവച്ചിരിക്കുകയാണ് സ്വാഭാവികമായും രണ്ട് തലത്തിലുള്ള ആളുകൾ നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്നുണ്ട് രണ്ട് വിഭാഗത്തോടും ഈ ചോദിച്ച സഹോദരിക്കുള്ള ഉപദേശവും അവർ ഇവിടെ ഉമ്മ കേൾക്കേണ്ട ഒരു ഉപദേശവും ഈ ഒരു സമയത്ത് നൽകുന്നത് ഗുണപരമായിരിക്കും എന്ന് തോന്നുന്നു എന്താ പറയുക ഈ വിവേചനം എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് പലപ്പോഴും ഇപ്പോൾ ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് അനീതി അത് മക്കളോടായാലും മരുമക്കളോടായാലും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അത് വളരെ ഗൗരവപരമായി നബി ഗൗരവപരമായ നബിസുലാസുമത്താക്കിയത് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഓരോ വ്യക്തികളും വ്യത്യസ്ത സ്വഭാവങ്ങളും വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ് അപ്പോൾ എന്താ വെച്ചാൽ ചില മക്ക മരുമക്കളുടെ അമ്മായിമ്മയോടുള്ള സമീപനങ്ങൾക്ക് അനുസരിച്ചുള്ള റിസൾട്ടാണ് അവർക്ക് കിട്ടുക ഇപ്പോൾ പലപ്പോഴും പല പെൺകുട്ടികളും പറ്റുന്ന അബദ്ധം എന്താ വെച്ചാൽ അമ്മായിമ്മനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യും വീട്ടിലെ അമ്മായിമ്മയ്ക്ക് താല്പര്യമുള്ള എല്ലാ എന്നും വീട് തുടച്ചും അടിച്ചും കാര്യങ്ങൾ ചെയ്തും പരമാവധി ജോലി ചെയ്ത് അപ്പോൾ ആ ജോലി ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തു ചെയ്യും ആ ഒരു സന്തോഷം സംതൃപ്തി ഒക്കെ എന്നുള്ളതാണ് പിന്നെ ആ ജോലി കുറയുമ്പോൾ എന്തു ചെയ്യും അതിനനുസരിച്ച് ചില പ്രയാസങ്ങളുണ്ടാവും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട ജോലി ചെയ്യണ്ടെന്ന് നമുക്ക് അഭിപ്രായമല്ല പക്ഷേ ചില പെൺകുട്ടികൾ എന്താ വെച്ചാൽ ഒരു അമ്മ്മായിമ്മ എന്ന നിലക്ക് ഭർത്താവിൻ്റെ മാതാവ് എന്ന നിലക്ക് അവർക്കുണ്ടാകുന്ന വലിയ പദവി ഉണ്ടല്ലോ ആ പദവി അംഗീകരിച്ചു കൊടുക്കും ഉമ്മ അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് ഇടങ്ങേറാവുന്നത് എന്തെങ്കിലും പനിയുണ്ടോ തലവേദന ഉണ്ടോ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഉറങ്ങിയില്ലേ എന്നൊക്കെ ഇങ്ങനെ വെറുതെ എന്തു ചെയ്യും മനസ്സിലില്ലാത്ത ചില സുഖിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് അത് ഏത് വ്യക്തിയും വീണ് പോകുന്ന സംഗതി അപ്പോൾ അങ്ങനത്തെ ചില പെരുമാറ്റങ്ങളിലൂടെ ഉമ്മമാരെ കയ്യിലെടുക്കുമ്പോൾ അതേ പെരുമാറ്റമായിരിക്കും ഉമ്മമാർന്ന് അവർക്കുണ്ടാവുക അതേപോലെ തന്നെ കുറച്ചൊരു സാമ്പത്തിക ചുറ്റുപാടുകളും ഉള്ള വരുന്ന ആളുകൾ കുറച്ച് സൗന്ദര്യമുള്ള ആളുകൾ അങ്ങനെ ഓരോ ആ വ്യക്തികൾക്ക് എന്തുണ്ടായിരിക്കും ഓരോ വീക്ക്നെസ്സുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള ചില പെരുമാറ്റ വ്യത്യാസങ്ങൾ വരും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടാവാൻ പാടില്ലെന്നുള്ളതും അത് കുറ്റകരമാണെന്നുള്ളതും ആ ഉമ്മമാർ മനസ്സിലാക്കണം പക്ഷേ നമ്മൾ ഇത്തരം പെരുമാറ്റത്തിന് വിധേയമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന സ്വഭാവങ്ങളെ തകരാറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് പറഞ്ഞ് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ നമ്മളൊന്ന് പെരുമാറ്റം മാറ്റം വയ്ക്കുക പെരുമാറ്റത്തിനാണല്ലോ പ്രശ്നമുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പെരുമാറ്റങ്ങളിൽ ഒരു പുതിയ മാറ്റങ്ങൾ വരുത്തി ഉമ്മനോടൊന്ന് കൂടുതൽ സംസാരിക്കാനും ഉമ്മയൊന്ന് പരിഗണിക്കാനും പ്രത്യേകമായിട്ട് അവിടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒക്കെ ഒന്ന് തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ നിങ്ങളുടെ പെരുമാറ്റങ്ങളിലൂടെ അവരുടെ പെരുമാറ്റത്തെ മാറ്റാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ വിജയമായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ നന്നായി പെരുമാറുന്ന മരുമകളുടെ സമീപനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ചൊക്കെ ആ സാമ്പിളിൽ നിങ്ങളും പെരുമാറാൻ വേണ്ടി പഠിക്കുക എന്നുള്ളത് കാരണം ഉമ്മക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുന്നുണ്ടല്ലോ അതൊരാളോട് കാണിക്കുമ്പോൾ നമുക്കും ആ പെരുമാറ്റം കിട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു പിന്നെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ പലപ്പോഴും ഈ ഒരു മരുമക്കളൊക്കെ ഒന്നിച്ചുള്ളൊരു വീട്ടിൽ എല്ലാവരും ഒന്നും അവിടെ ഉണ്ടാവില്ല കാലത്തും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കും ഇതൊക്കെ ഒരു ഇടത്താവളം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് കാലമൊക്കെ നമ്മൾ സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മുടേതായ ഒരു ഒരവസ്ഥയും താവളവും വരുമ്പോൾ നമുക്ക് സ്വതന്ത്രവും സന്തോഷമായിട്ട് ജീവിക്കാനും ഒക്കെ സാധിക്കുന്നൊരവസ്ഥ വരും അപ്പോൾ കുറഞ്ഞ സമയത്തെ കാര്യങ്ങൾ നമ്മൾ സഹിക്കുക പിന്നെ ഈ സഹിക്കുന്നതിന് കൂലിന് വിചരിക്കുക ഭർത്താവിൻ്റെ ഒരു പ്രീതിക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ ഈ ഉമ്മനെ സഹിക്കുന്നത് ഒരു ദാമ്പത്യത്തിന് വേണ്ടിയാണല്ലോ ഈ ഈ വിഷമങ്ങളെ സഹിക്കുന്നത് അപ്പോൾ ആ സഹനത്തിന് നിങ്ങൾക്കൊരു പ്രതിഫലം ഉണ്ടാകും ഒന്നും നഷ്ടമുണ്ടാവില്ല ഏറ്റവും വലിയ പ്രതിഫലം ക്ഷമക്കാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ക്ഷമിക്കേണ്ടി വരുന്നെങ്കിൽ മറ്റുള്ളവർക്കില്ലാത്തൊരു പ്രശ്നം നിങ്ങൾക്കുണ്ടാകുന്നുവെങ്കിൽ അതിന് പ്രത്യേക പ്രതിഫലം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ തീർച്ചയായും െ സഹോദരിക്ക് വിഷയം ക്ലിയർ ക്ലിയറായിട്ടുണ്ടാകും എന്ന് തന്നെ വിചാരിക്കുകയാണ് ആ മേഖലയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട് പക്ഷേ ക്വസ്റ്റ്യനുകളുടെ ഒരു ഒരു പ്രളയം എന്ന് തന്നെ പറയാം അത്രമൊരു സാഹചര്യത്തിൽ ആ മേഖല അവിടെ നമ്മൾ ലിമിറ്റ് ചെയ്യുകയാണ് ഒറ്റ കാര്യം കൂടി എനിക്ക് രണ്ട് ആൺമക്കളാണ് മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞു ഇപ്പോൾ കുട്ടിയുണ്ട് ഇപ്പോൾ മകനും മരുമകളും എന്നെ വില വെക്കുന്നില്ല ഇത് നമ്മൾ പറഞ്ഞ പ്രശ്നത്തിൻ്റെ നേരെ എതിർദിശയിലുള്ളൊരു വിഷയമാണ് കുറച്ചും കൂടി മുതിർന്ന ഒരു സ്ത്രീയാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് നമ്മളെ എങ്ങനെ അവരോട് കാര്യങ്ങൾ പറയണം മാതാപിതാക്കൾക്ക് അസംതൃപ്തി ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ മക്കളിൽ നിന്ന് ഉണ്ടാവാൻ പറ്റില്ല റിദർ റബിഫി റിദൽ വാലിദീനാണ് മാതാപിതാക്കളെ സംതൃപ്തരാക്കുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ അതുകൊണ്ട് വിവാഹത്തിന് ശേഷം ഉമ്മയ്ക്ക് ഇങ്ങനത്തെ ചില തോന്നലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതില്ലാതിരിക്കാൻ എന്തായിരുന്നാലും അവരുടെ മക്കൾ വളരെ ഗൗരവപരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ ഭൗതിക ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും വരാനും പരലോകത്ത് നല്ലൊരു അവസ്ഥ ഉണ്ടാവാനും മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തിയേ പറ്റൂ അല്പം പ്രയാസങ്ങളും നമ്മുടെ സ്വകാര്യതകൾക്കും കുടുംബജീവിതത്തിൽ ചെറിയ ഉണ്ടായാൽ പോലും ഉമ്മൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാതി ശ്രദ്ധിക്കണം പിന്നെ ഉമ്മയോടൊപ്പം ഉമ്മയാണല്ലോ ഈ ചോദിച്ചത് അപ്പോൾ ഉമ്മയോടൊപ്പം നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാനെപ്പോഴും പറയും ഈ മക്കൾ വളർന്നു വന്ന് അവർ പ്രായപൂർത്തിയാകുമ്പോൾ അവരെങ്ങനെ സ്വതന്ത്രരായി വിടാന്ന് എന്തിനും നമ്മൾ അവരെങ്ങനെ നോക്കി നിൽക്കണത് അവരെങ്ങനെയെങ്കിൽ ജീവിച്ചോട്ടെ ഞാനതാണ് പറയാം പലപ്പോഴും നമ്മളെന്തിനാണ് അവരെ കാത്തു നിൽക്കുന്നത് നമുക്ക് ആരോഗ്യവും നമുക്ക് ജീവിക്കാൻ അവസ്ഥകളും ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പോൾ അവർ നമ്മളെ പരമാവധി ആശ്രയിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ജോലി ഭാരവും കൂടുതൽ പ്രയാസങ്ങളും വരുന്നു എന്നല്ലാതെ എന്താ നമുക്ക് ആ മക്കളെ കാണുക പേരെ കുട്ടികളെ കാണുക സന്തോഷിക്കുക എന്നുള്ളതാണ് അവർ വളരെ സ്വതന്ത്രമായി എല്ലാ കാര്യങ്ങളും നടത്തണമെങ്കിൽ നടത്തിക്കോട്ടെ നമുക്ക് എന്താ പിന്നെ ഇപ്പം ഈ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞാലോ അതൊക്കെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ എല്ലാവരും ചെയ്യും മറ്റൊന്നും നമ്മുടെ എപ്പോഴും ഇങ്ങനെ ഇവരെ പരിഗണിക്കുന്നുണ്ടോ എൻ്റെ കൂടെ നിൽക്കണ്ടോ എന്നൊന്നും ഇങ്ങനെ ചിന്തിച്ച് വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനും ഉറങ്ങാനും നിങ്ങളുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിനോടൊപ്പം ജീവിക്കാനൊക്കെ നല്ല ഒരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കേന്ദ്രീകരിച്ചുള്ളൂ കുറേ കാലം നമ്മൾ ഇവർക്ക് വേണ്ടി ജീവിച്ചില്ലേ ഇവരെ നോക്കി ഇവരെ സ്കൂൾ പറഞ്ഞയച്ചു ഇവരെ കാര്യങ്ങൾ ചെയ്ത് കുറേ കാലം നമ്മളിത് കഴിഞ്ഞു നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് എന്താണ് എല്ലാ മക്കളെയൊക്കെ വിവാഹം കഴിഞ്ഞ് അവരൊക്കെ സ്വതന്ത്രമാകുമ്പോൾ നമ്മൾ സ്വന്തം ആവുന്നതാണ് ഇപ്പോൾ ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പോഴൊക്കെ ഒരു കുട്ടി അവിടുന്ന് കരുതുന്നു ഇവിടുന്ന് കരയുന്നു പുറത്ത് പോയ ബുദ്ധിമുട്ട് ഈ നിലയ്ക്കൊരു സ്വാതന്ത്ര്യം കിട്ടട്ടെ അപ്പോൾ വിവാഹം കഴിഞ്ഞ മക്കളൊക്കെ അവരെ ഭാര്യമാരോടൊപ്പം എങ്ങനെയാണെങ്കിൽ ജീവിച്ചു കൊള്ളട്ടെ നമ്മളെ ഉപദ്രവിക്കുവാനുള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഒരു ധിക്കാരപൂർവ്വമോ ഒരു മോശമായ രൂപത്തിലോ നമ്മുടെ പെരുമാറുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അവരെ ഉപദേശി നേരാക്കേണ്ടതുണ്ട് പക്ഷേ അതൊക്കെ അതിൻ്റേതായ ഒരു പൊതുവായ ഒരു നിസ് ഒരു ഗുണകാംക്ഷയോട് കൂടെ അത് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു എന്ന നിലക്കല്ലാതെ കുടുംബത്തിൽ അവരോട് ഉപദേശിക്കാനോ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനോ പറ്റിയ ആളുകളെ കൊണ്ട് അതൊന്ന് ബോധ്യപ്പെടുത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ നല്ല വഴികളിലൂടെ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കലായിരിക്കും എന്നായിരിക്കാൻ തോന്നുന്നു മറ്റൊരു സഹോദരി ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന എന്നിരുന്നാലും ഇടയ്ക്ക് എൻ്റെ ഭർത്താവ് എന്നെ മറ്റുള്ളവരുടെ ഭാര്യമാരുമായി താരതമ്യം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഭാര്യമാരുമായി അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു മരുമക്കളുമായി ഇത് എന്നെ വളരെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് എന്ന വളരെ പ്രയാസകരമായ ഒരവസ്ഥയാണ് സഹോദരി നമ്മളോട് ഈ സന്ദർഭത്തിൽ ചോദിച്ചിട്ടുള്ളത് വളരെ ഗൗരവപരമായ ഒരു കാര്യമാണത് ഒരിക്കലും നമ്മൾ അത് കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമ്മൾ കുട്ടികളെ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യും അതേമാതിരി ഭാര്യമാരോട് സംസാരിക്കും മറ്റുള്ളവർ താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞാലും അത് വളരെ ഗുരുതരമായ തെറ്റാണ് വെച്ചാൽ നമ്മൾ പലപ്പോഴും സംസാരിക്കുന്ന ആളുകൾ ഞാൻ സംസാരിക്കുന്ന സംസാരം എങ്ങനെ ഫീൽ ചെയ്യും എങ്ങനെ അനുഭവപ്പെടും എന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇത് വരുന്നത് യഥാർത്ഥത്തിൽ ഈ സഹോദരി വിചാരിക്കുന്ന അത്ര ഗൗരവപരമായ ഒരു വിഷയമായിട്ടല്ല അദ്ദേഹത്തിന് പറയണെങ്കിൽ കേൾക്കുന്ന നിങ്ങൾക്കത് എന്തു ചെയ്യും വളരെ വലിയ ഉണ്ടാക്കും അദ്ദേഹം ഒരു കാര്യത്ത് തരാൻ വേണ്ടി പറയുമായിരിക്കും ഇന്ന അവൾ അങ്ങനെയാണ് അവൾ ഭർത്താവ് ചെല്ലുമ്പോഴൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യും എന്നൊന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു വളരെ വലിയ മനോവേദന കേൾക്കുന്നത് സൃഷ്ടിക്കും അതുകൊണ്ട് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഒരാളും ഒരിക്കലും എന്ത് ചെയ്യും ഭർത്താവിന് വേറെ പുരുഷന്മാരോടോ ഭാര്യമാർ വേറെ സ്ത്രീകളോടോ താരതമ്യം ചെയ്യാതിരിക്കുക അത് വളരെ ഗൗരവപരമായ തെറ്റാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു പക്ഷേ നമ്മളുടെ പിന്നെ ദാമ്പത്യ ജീവിതത്തിലും മാനസിക ബന്ധത്തെയും ഒരുപക്ഷേ വളരെ കാലം ലൈഫ് ലോങ് എന്ന് പറയാൻ ഒക്കെ ജീവിതകാലം മുഴുവനും ആ വേദന ഒരു പക്ഷേ നമ്മുടെ ബന്ധങ്ങളിൽ ഒരു കല്ലായി നിലനിൽക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ പിന്നെ എനിക്ക് സഹോദരിയോട് പറയാനുള്ളത് നിങ്ങളുടെ ഇങ്ങനെ ഭർത്താവ് പറയുന്നത് നിങ്ങൾ തിരുത്താൻ ശ്രമിച്ചപ്പോൾ നടന്നോന്നില്ല അദ്ദേഹത്തെ ആ കാര്യത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാവാനുള്ള ഒരു അവസരം ഇതിന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് ഉപയോഗപ്പെടുത്തണം ഇനി അതങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുക ഭർത്താവ് എന്തു കാര്യങ്ങളാണോ അദ്ദേഹം താരതമ്യം ചെയ്യാൻ വേണ്ടി വെച്ച വിഷയം ആ വിഷയത്തിൽ നിങ്ങളൊരു തിരുത്തു വരുത്തിക്കോളൂ അത് അതാണ് അവൾ നല്ല വൃത്തിയിലാണ് അവൻ്റെ ഭാര്യ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയുടെ ആവശ്യകതയെ നിങ്ങളതിൽ ഉൾക്കൊണ്ടാൽ മതി സ്വാഭാവികമായും എന്താണോ താരതമ്യം ചെയ്യുന്നത് ആ വിഷയത്തെ ഒന്ന് പരിഗണിച്ച് ആ കാര്യങ്ങളിൽ കൂടുതൽ നന്നായി തീരാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുക നന്മ കൊണ്ട് നമ്മൾ എന്നെ നേരിടുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മനസ്സുകളിൽ മാറ്റമുണ്ടാകാൻ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും ഒരു ഒരു ഭർത്താവിൻ്റെ നിർദ്ദേശങ്ങൾ അദ്ദേഹം താരതമ്യം ചെയ്യുന്ന പോയിൻറ്റുകൾ അതേതൊക്കെയാണ് എന്ന് നോക്കി അത് എടുത്ത് സ്വയം പരിവർത്തനം വരുത്തുകയാണ് ആ സഹോദരി ചെയ്യേണ്ടത് എന്ന ഒരു നല്ല നിർദ്ദേശം നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ് അനുബന്ധമായി ഈ ചോദ്യങ്ങൾക്കിടയിൽ നമ്മൾ കാണുന്ന മറ്റൊരു വിഷയമാണ് സ്വന്തം ഭാര്യയുമായുള്ള ഇടപെടലുകൾ വിശേഷിച്ച് ബെഡ്റൂമിലെ ഇടപെടലുകൾ അത് പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെ അയാൾ വിചാരിക്കുന്നു മാത്രമല്ല അവരെ കല്യാണം കഴിച്ച പതിനെട്ടാം വയസ്സിൽ പത്തൊമ്പതാം വയസ്സ് മുതൽക്ക് അവരെടുത്ത് ഇത് ഈ വ്യക്തി പറയുകയും കൂടി ചെയ്യാണ് എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്കത് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്ന് ഭർത്താവ് പറയുകയും കൂടി ചെയ്യുന്ന ഒരു പ്രശ്നം ഒരു സഹോദരി ഉന്നയിച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് വ്യക്തമായി ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ പറയുന്നതിൻ്റെ അവസ്ഥ എന്താണ് ഇത് രണ്ടും കൂടി ഒന്ന് ക്ലിയർ ചെയ്യപ്പെടേണ്ടതുണ്ട് പൊതുവേ എന്താച്ചാൽ ഒരു വിവാഹത്തിൻ്റെ വിജയം എന്നത് അവരുടെ സ്വകാര്യ ജീവിതത്തിലുള്ള വിജയം തന്നെയാണ് അതിലുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നാലും വളരെയധികമായിട്ട് ദാമ്പത്യത്തെ പ്രതികൂലമായി ബാധിക്കും കാരണം ഒരു പുരുഷന് ആവശ്യമായത് ലഭിക്കുന്ന ഏക സ്ത്രീ ഭാര്യയാണ് ഒരു ഭാര്യയ്ക്ക് ആവശ്യമായത് ലഭിക്കുന്ന ഒരു പുരുഷൻ ഭർത്താവ് മാത്രമാണ് ആശ്രയിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ദാമ്പത്യത്തിൽ ഇത്തിരിത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം വളരെ വിജയകരമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇനി ഭർത്താവിന് എന്തെങ്കിലും വിവാഹത്തിന് മുമ്പുള്ള കൊണ്ടോ അല്ലെങ്കിൽ കാഴ്ചപ്പാടിന് വ്യത്യാസം കൊണ്ടോ അധാർമികമായ ജീവിതാവസ്ഥകളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അറിവില്ലായ്മ കൊണ്ടൊക്കെ വന്നു ചേർന്നിട്ടുള്ള ഇത്തരം വൈകല്യങ്ങളെ ലൈംഗിക രംഗത്തുള്ള അധാർമികതകളെ തീർച്ചയായും മാറ്റിയെടുക്കാൻ പറ്റും യാതൊരു സംശയവും ആ കാര്യത്തിലില്ല ഒരു പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞൊരു ഒരു തവണ ഒരു ഈ റമദാനിലാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഒരു സുഹൃത്ത് ഇതേപോലെയുള്ള ഒരു പരാതിയുമായി അവന് മാറാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ വന്നതായിരുന്നു അദ്ദേഹം അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവസാനം അവരെത്തിച്ചേർന്നൊരു കാര്യം ഇതൊന്നും ഇനി ജീവിതത്തിൽ മാറില്ല എന്നാലും നമുക്കിങ്ങനെ ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോകാം എന്നൊരു എത്തിയിട്ടാണ് അദ്ദേഹം വന്നത് പക്ഷേ അതിൻ്റെ ചില വശങ്ങളെക്കുറിച്ചും അതിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ തീർച്ചയായും അവർക്കൊരു പുതിയ ജീവിതത്തിന് സാധ്യമായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു ഓൺലൈൻ കൗൺസിലിങ്ങിലൊക്കെ ചോദിക്കുന്നതിന് പരിമിതികളുണ്ടല്ലോ അപ്പോൾ ഇത്തരം നമ്മുടെ സ്വകാര്യ വിഷയങ്ങളൊക്കെ അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളോട് സംസാരിച്ച് തീർച്ചയായും അവർ തരുന്നൊരു ഗൈഡൻസ് അനുസരിച്ച് മുന്നോട്ട് പോയാൽ അതിന് തീർച്ചയായും ഫലമുണ്ടാകും നമുക്കൊന്നേ പറയാൻ പറ്റുള്ളൂ ലൈംഗികത സെക്സ് എന്നത് ദാമ്പത്യത്തിലെ ഏറ്റവും നിർണായകമായൊരു കാര്യമാണ് മറ്റെവിടെ നിന്നും കിട്ടാത്ത വിവാഹത്തിലൂടെ മാത്രം കിട്ടുന്നത് വിവാഹത്തിലൂടെ പൂർത്തിയായാലേ വിവാഹം പൂർണ്ണമാകൂ അതുകൊണ്ട് അത് ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമായി നിങ്ങൾ വിചാരിക്കരുത് അത് പരിഹരിച്ചു തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നാണ് ഈ സമയത്ത് നിർദ്ദേശിക്കുവാനുള്ളത് ഈ വിഷയത്തിൽ സ്നേഹക്കൂടിൻ്റെ പിസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഒരു എപ്പിസോഡ് തന്നെ പൂർണ്ണമായി നമ്മൾ ചെയ്തിരുന്നു മണിയറ എന്ന പേരിൽ ഒരു ടൈറ്റിലിങ് കൊടുത്തുകൊണ്ടുള്ള ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന പരിപാടി എന്ന സെഷനിലേക്ക് അയക്കാം എല്ലാ ദിവസവും പകൽ സമയം ഇന്ത്യൻ ടൈം പന്ത്രണ്ട് നാൽപ്പതിനാണ് ആ പ്രോഗ്രാം പ്രക്ഷേപണം ചെയ്യുന്നത് ആ എപ്പിസോഡ് പൂർണ്ണമായും കേൾക്കാനും നിങ്ങൾ ഒരു സ്ത്രീ എന്ന നിലക്ക് നിങ്ങൾ അതിൽ ഭർത്താവിനെ രക്ഷപ്പെടുത്തുന്നതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഉൾക്കൊള്ളാനും ശ്രമിക്കണമെന്ന് പറയുകയാണ് ഇത്രയും നമുക്ക് കഴിയുകയുള്ളു അത്രയധികം ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഞാനിപ്പോൾ തന്നെ പിന്നെ കുടുംബ വീട്ടിൻ്റെ ഉള്ളിലെ വിഷയങ്ങളിൽ നിന്ന് ഞാൻ സ്കിപ്പ് ചെയ്തിരുന്നു പക്ഷേ വീണ്ടും ഇവിടെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അത്തരം ചില കാര്യങ്ങളാണ് അതും വളരെ ഗൗരവതരമായ ചില ചോദ്യങ്ങളാണ് അതുകൊണ്ട് എടുക്കേണ്ടി വന്നിരിക്കുകയാണ് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാക്ക് ഞാൻ ഭർത്താവിൻ്റെ ഒപ്പിയോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല അദ്ദേഹത്തിന് എന്തെല്ലാമോ സംശയങ്ങൾ തോന്നുന്ന ഒരു അവസ്ഥയാണ് ഇതിനെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യണം ഇത് വല്ലാത്തൊരു മനസ്സംഘർഷമാണ് എന്നാണ് ആ സഹോദരി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ യഥാർത്ഥത്തിൽ അവരുടെ ഭർത്തൃമാതാവിൻ്റെയും പിതാവിൻ്റെയും ഒരു ദാമ്പത്യ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിലൂടെ പ്രതിഫലിക്കുന്നത് അവിടെ യഥാർത്ഥത്തിൽ ഒരു സംശയം തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഉണ്ടെന്ന് വേണമെങ്കിൽ ഈ ചോദ്യത്തിൽ നമ്മൾ പരോക്ഷമായി മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നൊരു കാര്യം അതിപ്പോൾ നിങ്ങളോട് മാത്രമല്ല ഒരു ഏതൊരു സ്ത്രീയോടും അധികം സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ എന്തായിരിക്കാം ഈ തോന്നൽ അവരിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ ചില സന്ദർഭങ്ങൾ ചില കാഴ്ചകൾ ഭർത്താവിനെ കുറിച്ച് കണ്ടത് ഉണ്ടാവാറുണ്ട് ഭർത്താക്കന്മാരുടെ സംശയം അതില്ലെങ്കിൽ ചില സ്ത്രീകൾക്ക് എന്ത് ചെയ്യും അവരുടെ ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് ചില സംശയങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ എന്തായിരിക്കും സ്വാഭാവികമായും അസുഖത്തിൻ്റെ മാനസികമായ ചില പ്രശ്നങ്ങളുടെ ഭാഗമായിക്കൊണ്ട് സംശയങ്ങൾ ഉണ്ടാവാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അവരുടെ ഇപ്പോൾ ഈ ഇങ്ങനെ നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ അമോഷൻ സംസാരിക്കുന്ന സമയത്ത് അത് ഉമ്മയിൽ ഭയങ്കരമായ മാനസിക സംഘർഷം ഉണ്ടാക്കും അതേപോലെ സംശയങ്ങൾ ഉണ്ടാക്കും നിങ്ങളോട് വെറുപ്പുണ്ടാക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ സാധാരണഗതിയിൽ എന്താണ് ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിച്ച് അത് ഉമ്മ പരമാവധി എന്താണ് നിങ്ങൾ അവരുമായിട്ട് അവരുമായിട്ടെന്തല്ല ഒരു നിരന്തരമായ ബന്ധത്തിനോ ഒരു സജീവമായ ഒരു ഇടപെടലിനോ താല്പര്യം കാണിക്കുന്നില്ല എന്ന നിലക്ക് നിൽക്കലായിരിക്കും ഇതിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു കാര്യം സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഭർത്താവിൻ്റെ പിന്നെ മാ പിതാവ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് മഹറമല്ലേ ഞാനങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം അതിപ്പോൾ ഒരു ഉമ്മൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ന് ചോദിച്ചാൽ അതൊന്നും അത്ര അനിവാര്യ കാര്യങ്ങളല്ലല്ലോ അതുകൊണ്ട് സ്വാഭാവികമായി എന്താ വച്ചാൽ ഈ ഉമ്മൻ്റെ മനസ്സൊന്നും മനസ്സിലാക്കി അവരെ വിഷമിപ്പിക്കാതിരിക്കാനും നിങ്ങൾക്ക് ആ വീട്ടിൽ സുരക്ഷിതമായി മുന്നോട്ട് പോകാനും ഒക്കെ നല്ലത് ഒരു അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കലായിരിക്കും പിന്നെ ഉമ്മ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കാര്യങ്ങൾ അമ്മായിമ്മ ഉണ്ടാകുമ്പോൾ അവരെന്നെ ചെയ്യുമല്ലോ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ അവർ പ്രാപ്തിയുള്ള ആളാണെങ്കിൽ പരമാവധി സേവനം ഇപ്പോൾ നിങ്ങൾക്ക് ഭർത്താവ് ഉണ്ടാകുമ്പോൾ ഉമ്മ നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം പോലെ തന്നെ സ്വാഭാവികമായും നിങ്ങൾ അവരുടെ ഭാര്യ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അവർ ചെയ്യട്ടെ പരമാവധി ഉപ്പൻ്റെ കാര്യങ്ങളൊക്കെ ഉമ്മ തന്നെ ചെയ്യട്ടെ അനിവാര്യമായ ഘട്ടങ്ങളിൽ നിങ്ങളത് ഇടപെടുകയും ചെയ്യുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയായിരിക്കും സുരക്ഷിതമാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ നല്ലൊരു ഗൈഡ് ലൈനാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്യുക ഒന്ന് ചെയ്തു നോക്കുക ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നിട്ട് അതിൻ്റെ ഒരു അവസ്ഥയും സാഹചര്യങ്ങളും അനുസരിച്ച് വീണ്ടും നിങ്ങൾക്ക് ചോദിക്കാനും മനസ്സിലാക്കാനൊക്കെ ഇടയുണ്ടാകും ഒരു ലോങ് ടൈമിലുള്ളൊരു പ്രശ്നം ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുക പിന്നെ ഓരോ ക്ഷമക്കും ഓരോ സഹനത്തിനുമുള്ള കൂലി അത് മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുക ഇവിടെ മറ്റൊരു മേഖലയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യമാര്ക്ക് ലഭിച്ച കുറേ അറിവുകളാണ് ഒന്നിലധികം ചോദ്യങ്ങളുണ്ട് ഞാൻ എല്ലാം ബൾക്കായി ഒരൊറ്റ ചോദ്യമാക്കിയിട്ട് ആ ചോദ്യം ഉന്നയിക്കുകയാണ് ഭർത്താവ് ഇപ്പോൾ അവിഹിതങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഫോൺ നോക്കിയപ്പോൾ ഞാൻ കണ്ടു ചാറ്റിങ് കണ്ടു എൻ്റെ തന്നെ കസിനോട് അദ്ദേഹം ചാറ്റ് ചെയ്തു അത് അവരെന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു പക്ഷേ ഒരു ഓൺലൈൻ കൗൺസിലിംഗ് മുഴുവൻ ചിലവാക്കേണ്ട വിധമുള്ള ഒരു ഒരു വലിയ മേഖലയാണ് അപ്പോൾ പൊതുവായൊരു മറുപടി അതിൽ നമുക്കിപ്പോൾ മാക്സിമം നമുക്ക് ലഭ്യമാക്കാൻ ശ്രമിക്കാം പൂർണമായ തെളിവുകളോടുകൂടെ ഭർത്താവോ ഭാര്യയോ അവിഹിതങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിവാഹമോചനത്തിനുള്ള ഇസ്ലാം അനുവദിച്ചൊരു കാരണമാണത് പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് വ്യക്തമായി അറിഞ്ഞാലും ഇതൊക്കെ നമ്മൾ ഫോണിൽ കണ്ടാലും ഒന്നും പെട്ടെന്നൊന്നും അങ്ങനെ ജീവിതങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്നൊരവസ്ഥ ഇന്ന് എന്തില്ല ദാമ്പത്യ ജീവിതങ്ങളില്ല അതുകൊണ്ടിപ്പം നേർക്ക് കാണുന്ന കേസിൽ പോലും എന്താ ചെയ്യുന്നത് ആ സമയത്തൊരു ഷോക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അത് സോൾവ് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി മുന്നോട്ട് പോകാനാണ് പലപ്പോഴും തയ്യാറാവുക അപ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ നിലനിർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മളത് പരിക്കില്ലാതെ തന്നെ എന്ത് ചെയ്യണം അതിനെ കൈകാര്യം ചെയ്യണം അതായത് നിങ്ങൾ ഒന്നിച്ച് ഭാര്യ ഭർത്താവ് ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് പരിക്കില്ലാതെ എന്ത് ചെയ്യണം നമ്മൾ കൈകാര്യം ചെയ്യണം പരിക്കില്ലാതെ കൈകാര്യം എന്ന് പറഞ്ഞാൽ ഈ എന്താ വെച്ചാൽ ആ വിഷയങ്ങൾ അദ്ദേഹത്തോട് പറയുമ്പോൾ അതറിഞ്ഞു എന്ന് വരുന്നതോട് കൂടെ സ്വാഭാവികമായും എന്ത് ചെയ്യും ഏതായാലും ഇപ്പോൾ ഇവളെ അറിഞ്ഞില്ലേ ഇനിയിപ്പം എന്താ എന്ത് വരാനേ ഇത്രയേ ഉള്ളൂ ഇവളെ പ്രതികരണം എന്ന് ചിന്തിച്ചൊരു പക്ഷേ എന്തായിരിക്കാം ആ ഒരു അവസ്ഥ തുടരാനുള്ള സാഹചര്യങ്ങളുണ്ട് ചില ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത്ര അബദ്ധം പറ്റി ഇനി ഒരിക്കലും എടുത്ത് സംഭവിക്കില്ല എന്ന് പറയുന്ന രൂപത്തിൽ ഇത് മടങ്ങുന്ന ഒരു മടങ്ങുന്നൊരവസ്ഥയും ഉണ്ടാവും ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്തായിരുന്നാലും ഈ അവിഹിതങ്ങൾ സംഭവിക്കുന്ന സാഹചര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് ആ സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക അതൊരു പരിധി വരെ ചിലപ്പോൾ നമ്മൾ അദ്ദേഹവുമായുള്ള ബന്ധങ്ങളിൽ വരുത്തുന്ന ചില മാറ്റങ്ങളെക്കൊണ്ട് അദ്ദേഹത്തിന് അവിഹിതങ്ങൾ ഒഴിവാക്കാൻ പറ്റും അല്ലെങ്കിൽ അത്തരം ചില അവസരങ്ങൾ അദ്ദേഹത്തിന് അതിനുള്ളൊരു അവസരങ്ങൾ എങ്ങനെ ലഭിക്കുന്നു ആ അവസരങ്ങൾ ഒഴിവാക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഫോണിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം നമ്മൾ പറയുന്നു എൻ്റെ ഫോണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പാസ്വേഡിലോ ഒന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴും കാണാം ഒരു പ്രശ്നമില്ല അത് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നെപ്പറ്റി സംശയമില്ലാതിരിക്കാനാണ് അതുകൊണ്ട് സ്വാഭാവികമായി ഞാൻ ആഗ്രഹിക്കുന്നു എന്താ വെച്ചാൽ നിങ്ങളുടെ ഫോണും അതേപോലെ എന്തായിരിക്കണം ഓപ്പൺ ആയിരിക്കണം ഞാൻ നിങ്ങളെ സംശയിച്ചിട്ടൊന്നുമല്ല പക്ഷേ എന്ത് ചെയ്യണം എനിക്കതൊരു സമാധാനം കിട്ടാൻ അത് വേണം എന്ന് പറഞ്ഞാൽ അതൊരു സാഹചര്യം ഒഴിവാക്കലാണ് അതായത് എൻ്റെ ഫോൺ എൻ്റെ ഭാര്യ നോക്കുമെന്നുണ്ടെങ്കിൽ എന്തായിരുന്നാലും ഭാര്യ അറിയാത്ത കാര്യങ്ങൾ എൻ്റെ ഫോണിൽ ഉണ്ടാവില്ല അപ്പോൾ ചില സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുമെന്നാണ് മനസ്സിലാവുന്നത് ചിലപ്പോൾ ഇത്തരം ആൾക്കാർ ചിലപ്പോൾ എന്ത് ചെയ്യും വേറുള്ള കാര്യങ്ങളിലൊക്കെ അവർ നല്ല ആൾക്കാരായിരിക്കും ചില സാഹചര്യങ്ങളെ കൊണ്ട് പെട്ടുപോകുന്ന ചില കാര്യങ്ങളായിരിക്കും ഇത് അതുകൊണ്ട് അത്തരം ചില പെരുമാറ്റങ്ങളെ കൊണ്ടും ചില പ്രത്യേക തന്ത്രപരമായ ഇടപെടലുകളെ കൊണ്ടും ഒരു പക്ഷേ ഇന്ന് മാറ്റിക്കൊണ്ടുവരാൻ സാധിച്ചേക്കുമെന്നതാണ് നിങ്ങളിത് തെളി ോടുകൂടെ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് എങ്കിലാണ് ഞാൻ ഈ പറയുന്നത് കേവലം സംശയങ്ങളാണെങ്കിൽ സ്വാഭാവികമായും അത് ഉറപ്പ് ഉറപ്പുവരുന്നതുവരെ അത് ശരിയാക്കാനുള്ള നീക്കങ്ങൾ നടത്താതിരിക്കലായിരിക്കും ബുദ്ധി ഇനി ഇനിയും നമുക്ക് ആ ഒരു മേഖലയിൽ നിൽക്കാൻ പ്രയാസമുണ്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആ മേഖലയുമായി ബന്ധപ്പെട്ട് തോന്നുകൊണ്ടിരിക്കുകയാണ് സ്നേഹക്കൂടുകളിൽ കൂടുതൽ പരിഗണിക്കാമെന്ന് തോന്നുന്നു മറ്റൊരു മേഖല ഇതാണ് എൻ്റെ ഭർത്താവ് എന്നെ പറ്റിയുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് ഞങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ച ഒട്ടുമില്ലാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ സ്വരച്ചേർച്ചയില്ലായ്മ എന്നൊരു മേഖല ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഈ സഹോദരി പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് പിന്നെ ഞാൻ വാഹനം ഓടിക്കുന്നില്ല അതല്ലെങ്കിൽ എനിക്കത് നാൽപ്പത് വയസ്സായി മൂന്ന് കുട്ടികളായി ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നില്ല ഞാൻ ഇൻഡിപ്പെൻഡൻ്റ് ആകുന്നില്ല ഞാനൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നില്ല ഞാൻ എൻ്റെ ദീനി പഠനവും ക്ലാസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് ഞാൻ എജ്യൂക്കേറ്റഡ് ആണ് പക്ഷേ എന്തു ചെയ്യുന്നില്ല ഇത്തരം കാര്യങ്ങളിലൊന്നും എനിക്ക് ശ്രദ്ധയില്ല എന്നുള്ളൊരു മേഖലയാണ് ഈ സഹോദരി ഇതാണ് അവർ തമ്മിലുള്ള ഇഷ്യൂ ഇതൊരു ഈ സഹോദരിയുടെ ഇഷ്യൂവിനെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെ ഈ വിഷയത്തെ കാണാം അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതെ പരസ്പരം കലഹിച്ചു പോവാണ് ആ കലഹിച്ചു പോകുന്ന ഒരു പൊതുവായ ഡയറക്ഷൻ ഈ ഒരു സഹോദരിയുടെ ചോദ്യം മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ നൽകുകയാണ് ഈ ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് പറഞ്ഞാൽ അത് യോജിപ്പുകളുടെ മേഖലകൾ വർദ്ധിക്കുമ്പോഴാണ് അത് ഏറ്റവും വിജയകരമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ ഒരു എൻ്റെ ഭാര്യ എങ്ങനെ ആയിരിക്കണം എന്നതിനെ പറ്റി ഭർത്താവിന് ചില കാഴ്ചപ്പാടുകളുണ്ടാവും എൻ്റെ ഭർത്താവ് എങ്ങനെ ആവണം എന്നതിന് ഭാര്യമാർക്ക് ചില കാഴ്ചപ്പാടുകൾ കാഴ്ചപ്പാടുകളുണ്ടാവും അതിൽ തെറ്റല്ലാത്തതിലൊക്കെ നമ്മൾ സഹകരിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതിന് ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത കാര്യങ്ങളൊക്കെ എന്തു ചെയ്യണം സഹകരിച്ചു കൊടുക്കണം ഇപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞതിപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുകയാണ് അവർ പറയുകയാണ് എനിക്കിങ്ങനെ ഈ ഖുറാൻ പഠിക്കുക ഖുറാൻ കേൾക്കുക അത് ഇഫ്ഫുലാക്കുക ഇത് മാത്രം എനിക്ക് താല്പര്യമുള്ളൂ എൻ്റെ ഭർത്താവിനെന്താച്ച ഇടയ്ക്കിടയ്ക്ക് ഞാൻ അയാളെ കൂടെ പോകണം ഇടയ്ക്ക് പുറത്ത് പോകണം ഇടയ്ക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണം എനിക്ക് എനിക്കതിനൊന്നും ഇഷ്ടമല്ല എപ്പോഴും വീട്ടിൽ നിന്ന് ഇങ്ങനെ പഠിക്കില്ല എങ്ങനെ ഒരാൾ പറഞ്ഞാൽ പറ്റുക ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവ് വേറെ വിവാഹം കഴിക്കുന്നത് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാൽ ഒരു ഭാര്യയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ ഇവിടെ ഈ ചോദ്യം വായിച്ചപ്പോൾ തന്നെ ചില കാര്യങ്ങളൊക്കെ ചിലതിലൊക്കെ അവർക്ക് ഭർത്താവിനോട് സഹകരിച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നിഷിദ്ധമല്ലാത്ത നമുക്ക് പരലോകത്ത് കുറ്റം കിട്ടാത്ത കാര്യങ്ങളിൽ ഭർത്താവിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും നല്ല കാര്യം ചില ഭൗതികമായ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് പോകണം അത് നിങ്ങളുടെ ഒരു സ്ത്രീയെ നിലക്ക് നിങ്ങളുടെ സുരക്ഷിതത്തിന് ബാധിക്കാത്ത രൂപത്തിൽ ഒരു സംഗതി അദ്ദേഹം ഏർപ്പെടുത്തി തരുകയാണെങ്കിൽ സ്വാഭാവികം നിങ്ങളെന്തിനു നിരാകരിക്കേണ്ട കാര്യം നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് കൊണ്ട് അത് എത്രയോ സ്ത്രീകളുണ്ട് ഒരു ജോലിക്ക് പോകാനുള്ള ഭർത്താവ് അനുവദിച്ചെങ്കിൽ നിന്ന് കാത്തിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് പറ്റാവുന്ന നീനിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങളിൽ പരമാവധി നിങ്ങൾ സഹകരിക്കാൻ ശ്രമിക്കണമെന്നാണ് മനസ്സിലാവുന്നത് ഇവിടെ ഒരു സ്വരച്ചേർച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ വേറെ എന്തൊക്കെയോ വിഷയം നമ്മൾ വിചാരിക്കും ഇവിടെ എന്താ വെച്ചാൽ ഭർത്താവിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല ഭർത്താവിൻ്റെ താല്പര്യം മതവിരുദ്ധമല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധമല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾക്ക് കഴിയാത്ത കാര്യങ്ങളല്ലെങ്കിൽ സ്വാഭാവികമായി നിങ്ങൾ അതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകണം അത് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും സഹകരിച്ച് മുന്നോട്ട് പോകൽ അനിവാര്യമാണ് എങ്കിലേ ഒരു ദാമ്പത്യത്തെ വിജയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമ്മൾ പരിഗണിച്ചിട്ടുള്ള സഹോദരിമാരുടെ സഹോദരന്മാരുടെ ആണ് പൊതുവേ പുരുഷന്മാരുടെ ചോദ്യങ്ങളല്ല അതിൻ്റെ ഒരു ചെറിയ പ്രതിഷേധം ഉണ്ട് എന്ന് ഞാൻ ഈ ടെക്സ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കുകയാണ് തൽക്കാലം നമുക്ക് ഏതെങ്കിലും ഒരു ഒരു ഫോമിൽ മാത്രമേ നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇവിടെ ഇന്ന് ഏറ്റവും ഇതിൻ്റെ ഏറ്റവും അവസാനത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് വേണ്ടെന്ന് തോന്നിയാൽ വേണ്ടെന്ന് വെക്കാനുള്ള എന്തൊപ്ഷനാണ് ഉള്ളത് അവർക്ക് തൊലാക്ക് എന്നൊരു സംഭവം ഉണ്ടോ അതല്ല വേറെ എന്തെങ്കിലും ആണോ ആണെങ്കിൽ അതെങ്ങനെയാണ് നടപ്പിൽ വരുത്തുന്നത് എന്ന ഒരു ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത് അതോടൊപ്പം ഈ ഡെസ്കിൻ്റെ ഒരു ക്വസ്റ്റിനായി ഞാൻ ആര്സ്മോ മുന്നിൽ വെക്കുന്നു പൊതുവേ ചോദ്യങ്ങളുടെ ഒരു ട്രെൻഡ് കാണുമ്പോൾ ഒരു പിരിഞ്ഞുപോക്കിൻ്റെ മനസ്സാണ് സഹോദരിമാർ പൊതുവെ കാണിക്കുന്നത് അപ്പോൾ ഇതിനുള്ളൊരു വഴി ലഭിക്കുന്ന ഒരു അവസ്ഥ തീർച്ചയായും നമ്മുടെ ഉത്തരങ്ങളിൽ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു മേഖല കൂടി നമ്മൾ ഈ വിഷയത്തിൽ തീർച്ചയായും പരിഗണിക്കുകയാണ് എന്താ അറിയുക വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്വകാര്യതകളൊക്കെ പരസ്പരം പങ്കുവെച്ചറിഞ്ഞതിന് ശേഷം വേർപിരിയ വേർപിരിയ എന്നൊരു ചിന്ത നമ്മൾ ഒരിക്കലും വെച്ച് പുലർത്തരുത് കാരണം എന്താ പറയുക ഇനിയിപ്പോൾ നിങ്ങൾ വേറൊരാളെ വിവാഹം കഴിച്ചാലും അതൊക്കെ പരീക്ഷണങ്ങളാണ് ഒരു പക്ഷേ ഒന്നാമത്തെ വിവാഹത്തെക്കാളും സാധ്യതകൾ കുറവാണ് അടുത്തൊരു വിവാഹത്തിൽ ചിലതിൽ വിജയമുണ്ടാവാം എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒന്നാമത്തൊരു വിവാഹത്തിൽ വിജയിക്കാൻ എന്തെങ്കിലും അവസ്ഥകളുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം പരീക്ഷണങ്ങൾ നടത്തിയിട്ട് മാത്രമേ നമ്മളൊരു വേർപിരിയലിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമുക്ക് മനസ്സിൽ ഭർത്താവ് അവളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നുള്ളത് ആ ചോദ്യത്തിന് വ്യക്തമാണ് അപ്പോൾ അദ്ദേഹം സംതൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ സ്വാഭാവികമായും എന്തിനാണ് ഇങ്ങനെ വാശി പിടിച്ച് ഒഴിവാകുന്നത് എന്നുള്ളതാണ് പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ ഒരു വിവാഹിതയായ ഒരു പെൺകുട്ടി ഉത്തരവാദിത്തമുള്ളൊരു പെണ്ണാണെങ്കിൽ നമ്മുടെ അനുഭവം വെച്ച് മനസ്സിലാവുന്നത് തൻ്റെ ഭാവി ഒരിക്കലും ഇയാളുടെ കൈകളിൽ സുരക്ഷിതമല്ല എന്ന് ഉറപ്പാകുമ്പോഴേ സത്യത്തിൽ ഒരു തൻ്റെ ഇടമുള്ളൊരു പെണ്ന്തയുള്ളൂ ഒരു വിവാഹ മോചനത്തെ കുറിച്ച് അപ്പോൾ ചില പുരുഷന്മാരുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവും നമ്മൾ എത്ര കാത്തിരുന്നാലും എത്ര ശ്രമിച്ചാലും അയാളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരില്ല എനിക്കൊരു നല്ലൊരു ഫ്യൂച്ചർ നല്ലൊരു ഭാവി ഇയാളിൽ നിന്ന് കിട്ടുകയില്ല എന്ന് വളരെ വ്യക്തമായ ഒരു കുറച്ച് കാലയാളെ കൂടെ ജീവിച്ച് അനുഭവത്തിൽ വ്യക്തമാവും പിന്നെ കാത്തിരിക്കുന്നത് ഒരു പക്ഷേ അബദ്ധമായിരിക്കും പക്ഷേ അത് നമ്മുടെ മാത്രം തീരുമാനമാവരുത് നിങ്ങൾക്ക് ഇങ്ങനൊരാഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെന്തുകൊണ്ട് അയാളിൽ നിന്ന് വേറിടാൻ ശ്രമിക്കുന്നു എന്ന കാര്യം നിങ്ങളല്ലാത്ത മറ്റൊരു വ്യക്തിയെ അതായത് വളരെ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഒരു വ്യക്തിയെ നിങ്ങളെന്ത് ചെയ്യണം ധരിപ്പിക്കണം അപ്പം അധികം നിങ്ങളോട് പറയുകയാണെന്ത് സ്വാഭാവികമായും ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ അയാളുടെ കൂടെ മുന്നോട്ട് പോവാതിരിക്കലാണ് നല്ലത് എന്ന് നിങ്ങളുടെ വാക്കുകൾ സത്യസന്ധമായ വാക്കുകൾ കേട്ടിട്ട് അയാൾ തീരുമാനിച്ച് പറയുകയാണെങ്കിൽ അതാണ് ശരിക്കും ഈ പിന്നെ വിവാഹത്തിൽ പറഞ്ഞ ഇസ്ലാമിൻ്റെ നിയമം ഹക്കോമിൻ്റെ അഹിൽ ഈ ഒരു രണ്ട് ഭാഗത്തു നിന്നും ഓരോ മധ്യസ്ഥന്മാർ വേണമെന്ന് പറയുന്ന അതാണ് ഈ മധ്യസ്ഥന്മാർ നിഷ്പക്ഷമായി ഇവരുടെ വാദങ്ങൾ കേട്ടിട്ട് ഇനി നിങ്ങൾക്കത് മുന്നോട്ട് പോകലാവാൻ പറ്റില്ലെന്ന് കൃത്യമായി പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ തീരുമാനം അപ്പം നിങ്ങളുടെ സ്വന്തം തീരുമാനമാകരുത് ഒരു കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഒരാളോട് പറഞ്ഞിട്ടാണ് അത് തീരുമാനിക്കേണ്ടത് പിന്നെ എങ്ങനെ ഒഴിവാക്കുക എന്ന് വെച്ചാൽ ഇനി ഇസ്ലാമിൽ ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് അയാളോട് തൊലാക്ക് ആവശ്യപ്പെടുക ഒരു സ്ത്രീ വളരെ ഗത്നി സമയത്തെ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ സ്വർഗത്തിൻ്റെ വാസന പോലും കിട്ടാത്ത കാര്യമാണത് അതുകൊണ്ട് എന്ത് ചെയ്യുക ആവശ്യപ്പെടുക എന്നിട്ട് അയാൾ നിങ്ങളെ തൊലാക്ക് ചെയ്യുക അതിന് അത് പിന്നെ ഹു എന്ന് പറയും അങ്ങനെ ഒഴിവാകാൻ പറ്റും ഇനി അദ്ദേഹം ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കാൻ തയ്യാറല്ലെങ്കിൽ നിയമം മുഖേന ഒഴിവാക്കാനുള്ള മാർഗങ്ങളുണ്ട് പക്ഷേ അത് നിങ്ങളുടെ മാത്രം തീരുമാനമാകരുത് ഞാൻ ആവർത്തിച്ച് പറയുന്നു അതിന് പ്രാപ്തിയുള്ള ആളുകളോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവരത് അംഗീകരിക്കുന്നുവെങ്കിൽ മാത്രമാണ് അത് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ ഒരു അവിവേകം കൊണ്ടോ കൊണ്ടോ ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്ന് പ്രത്യേകം തീർച്ചയായും ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് ഇവിടെ അതിൻ്റെ ഏറ്റവും ക്ലോസിംഗിലേക്ക് പോകുന്നത് വൈവാഹിക ബന്ധ വിച്ഛേദങ്ങളുടെ കാരണങ്ങളെയും അതിൻ്റെ സാഹചര്യങ്ങളെയുമാണ് ഇന്നത്തെ ദിവസം നമ്മൾ വിലയിരുത്തിയത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കലഹങ്ങളും കലാപങ്ങളും ബഹളങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഓരോരുത്തരും ഓർക്കുക ഇത്തിരി പോന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ വീർപ്പിച്ച് വലുതാക്കി പരസ്പരം തെറ്റിപ്പിരിയാൻ ഡൈവോഴ്സ് നോട്ടീസുകൾ വക്കീൽ നോട്ടീസുകൾക്ക് വേണ്ടി മനസ്സുകൊണ്ടൊരുങ്ങുന്നവർ ആലോചിക്കുക ഒരു തുണയെയും ഇണയേയും ജീവിതത്തിൽ സ്വപ്നം കണ്ട് ഏകാന്തതകളുടെ സ്വന്തം ബെഡ്റൂമുകളിൽ ആരെയും ഈ ദിവസം വരെ കറുത്തുപോയതിൻ്റെ പേരിൽ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ലഭിക്കാതെ കഴിയുന്ന പതിനായിരങ്ങളെ ഈ സന്ദർഭത്തിൽ മനസ്സിലോർക്കുക അതുമല്ലെങ്കിൽ ആരവങ്ങൾ മുഴക്കാതെ പതിയെ സ്വന്തം വീട്ടിലേക്ക് കടന്നെത്തിയ ഒരു ആംബുലൻസിൽ നിന്ന് ഇരുപതാം വയസ്സിലോ ഇരുപത്തഞ്ചാം വയസ്സിലോ തൻ്റെ ഭർത്താവിന് അന്ത്യചുംബനം കൊടുക്കേണ്ടി വന്ന ആൾക്കൂട്ടത്തിലേക്ക് മറയുമ്പോൾ വിധവയെന്ന് വിളിക്കപ്പെട്ട ഇപ്പോഴും ആ ഭർത്താവിന് ഹൃദയത്തിൽ സൂക്ഷിച്ച് മരണം വരെ സ്വന്തം കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്ന വിധവകളെ ഓർക്കുക ഇപ്പോൾ കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ലെന്ന് പറയുന്നത് പോലെ നമുക്കുള്ളതിൽ ന്യൂനതകൾ ഉണ്ടാകും സമ്പൂർണ്ണതകൾ സ്വർഗത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക പീസ് റേഡിയോ സ്റ്റുഡിയോയിലെ ഈ ഒരു ഡിസ്കഷൻ ഇപ്പോൾ അതിൻ്റെ റേഡിയോയുടെ ബാക്കിയുള്ള പ്രക്ഷേപണങ്ങളിലേക്ക് വഴിമാറുകയാണ് പി റേഡിയോ പേജിൽ ഇത് കണ്ട ആളുകൾ നിങ്ങൾ പരമാവധി ഇതിൻ്റെ ലിങ്ക് സമൂഹത്തിലെ നാനാ തുറകളിലുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ തന്നെ പേജിൽ ഇന്നിപ്പോൾ വാച്ച് പാർട്ടി എന്നൊരു ഓപ്ഷൻ വെച്ച് ഇത് കൊടുക്കാമായിരുന്നു അത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെയ്യുക ഏതായാലും ഇന്നത്തെ ദിവസം വളരെ സന്തോഷപൂർവ്വം ഈ സെഷനുകളിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു എന്നത്തേതും പോലെ നിങ്ങളുടെ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് ഈ സമയത്തിനുള്ളിൽ തീരാത്ത വിധമുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുകയാണ് നമുക്ക് കൂടുതൽ വിപുലമായ വഴികൾ തെളിഞ്ഞു വരാനുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവുക വാഹൃത വാൻ അലഹമുല്ല അർബുലാലിമീൻ അസ്സാം വലൈക്കും വാഹന വാഹിമാരഞ്ഞു ഇരുന്നു കൊണ്ടേ